ഇത് കുരുമ്പാല പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം. വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും വ്യത്യസ്തമായി നിലകൊള്ളുന്ന മധ്യ തിരുവിതാംകൂറിലെ പുരാതന ഭദ്രകാളി ക്ഷേത്രം. വൈദികാഗമനത്തിനും ചിന്താധാരകൾക്കും അടിപ്പെട്ടു പോകാതെ അടവി മഹോത്സവം എന്ന മഹാസംസ്കാരത്തിനെ നെഞ്ചിലേറ്റുന്ന കേരള ചരിത്രത്തിൻ്റെ അറ്റുപോവാത്ത നാവാണ് ഈ ക്ഷേത്രവും അടവിയും. പാലപ്പള്ളിൽ വലിയച്ഛൻ, കൊടുങ്ങല്ലൂർ ഭജനം പാർത്ത് കുരമ്പാല ദേശത്തെത്തിച്ച കാവിലമ്മ, ഒരു ജനസമൂഹത്തിനാകെ മാതൃഭാവം പകർന്നുകൊണ്ട് നാടിൻ്റെ രക്ഷയും ശിക്ഷയും നടത്തി കാത്തുരക്ഷിക്കുന്നവളാണ് ശ്രീ പുത്തൻകാവിലമ്മ. കാവിലമ്മയുടെ തിരുമുമ്പിൽ 5 വർഷത്തിലൊരിക്കലും മാത്രം നടത്തി വരാറുള്ള ജനകീയ അനുഷ്ഠാനമാണ് അടവി. പരദേശി മുതൽ ശീതങ്കൻ വരെയുള്ള 64 ജാതീയ വേഷങ്ങളും പച്ചപ്പാളയുടെ പുറഞ്ചെത്തി ഒരുക്കി ചെങ്കല്ലും മഞ്ഞളും കരിയുമൊക്കെ ചേർത്ത് വരച്ചെടുക്കുന്ന പാളക്കോലങ്ങളും കൂർത്ത മുള്ളുകൾ നിറഞ്ഞ ചൂരലിൽ ഉരുണ്ട് സ്വന്തം ജീവരക്തം അമ്മയ്ക്ക് സമർപ്പിക്കുന്ന നരബലി സമാനമായ ചൂരൽ ഉരുളിച്ചയും കുരമ്പാലപ്പടേനിയുടെ സവിശേഷതകളാണ്. ഇതാണ് പാലപ്പള്ളി ക്ഷേത്രം. ഇവിടുത്തെ ഒരു താപസനാണ് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയി തപസ്സിരുന്ന ദേവിയെ പ്രത്യക്ഷപ്പെടുത്തി കുരമ്പാല ദേശത്ത് കൊണ്ടുവന്നത്. ഇവിടെ പ്രധാന പ്രതിഷ്ഠ വല്യച്ഛൻ്റെ ഒപ്പം ദേവിയുടെയുണ്ട്. മകരഭരണിക്ക് തൊട്ടു മുൻപത്തെ വെള്ളിയാഴ്ച നടക്കുന്ന കളമെഴുത്തും പാട്ടും കുരുതിയും ആണ് പടയണിയുടെ ആദ്യ ചടങ്ങ്. പഞ്ചവർണ്ണ പൊടികൾ ഉപയോഗിച്ച് വരയ്ക്കുന്ന ദേവീ സ്വരൂപമാണ് കളം. കുരുതി ചടങ്ങുകൾക്കൊടുവിൽ വെളിച്ചപ്പാട് ആഴിയഴിച്ച് അഗ്നിശുദ്ധി നേടും. കളം മായ്ക്കുന്നതോടെയാണ് അന്നത്തെ ചടങ്ങുകൾ അവസാനിക്കുന്നത്. കുരുതി കണ്ടു മനന്തെളിഞ്ഞ കാവിലമ്മ മകരഭരണനാൾ നാട് കാണാനിറങ്ങും. വലിയച്ഛൻ വഴി കാട്ടും. പടനായർ ഉടവാളേന്തി അകമ്പടി സേവിക്കും. മക്കളുടെ വീടുകളിലെത്തി നിറവറയും അൻപൊലിയും ഏറ്റുവാങ്ങി തിരിച്ചെത്തിയ കാവിലമ്മയെ അകത്തെഴുന്നള്ളിച്ചാലുടൻ പടയണിക്ക് ചൂട്ടുവെച്ച് പിശാചിനെ ഉണർത്തൽ ചടങ്ങ് നടക്കും. ഇരിക്കാരെ ഇതിനെ മന്നില്ല.
നടവേഗങ്ങളിലിടറാതെ ഹരിശ്രീ എന്നക്ഷരമെഴുതി ചെൻഗുരുനാഥൻ തുണയായി വരണം. കടുതാള കെട്ടുപിണഞ്ഞൊരു നടവേഗങ്ങളിലിടറാതെ ഹരിശ്രീ എന്നക്ഷരമെഴുതി ചെൻഗുരുനാഥൻ. പത്ത് ദിവസത്തെ ചൂട്ടുവയ്പ്പിന് ശേഷം പടയണി ആരംഭിക്കും. രാത്രി ഏഴര നാഴിക ഇരുട്ടി തപ്പ് കാച്ചിക്കൊട്ടോടുകൂടിയാണ് പടയണി ആരംഭിക്കുന്നത്. പടയണി കാണാൻ കാവിലമ്മയെ പടയണിക്കളത്തിലേക്ക് വിളിക്കുന്നു എന്നാണ് ഇതിൻ്റെ സങ്കല്പം. അതിനുശേഷം കുരമ്പാലിയുടെ തനത് മേളസമ്പ്രദായമായ വലിയ മേളമാണ്. വല്യമേളത്തിൻ്റെ കലാശത്തിനൊടുവിൽ കരക്കാർ മരച്ചില്ലകളും കയ്യിലേന്തി ആർത്ത് വിളിച്ച് നടയ്ക്കു മുന്നിലെത്തി തൂപ്പുകാപ്പിന് തുള്ളു. തുടർന്ന് താവടിയും പന്നത്താവടിയും. അമ്മയുടെ ആളായ വെളിച്ചപ്പാടിൻ്റെ വരവാണ് അടുത്തത്. മൂന്നാം ദിവസം മൂന്ന് പരദേശികൾ, നാലാം ദിവസം മുതൽ അങ്ങോട്ട് നാല് പരദേശികളുമാണ് കണക്ക്. ചില ദിവസം കുട്ടിപ്പരദേശികളും ഉണ്ടാകും. നമ്മൾ കൊണ്ടൊരു ശങ്കരാ താ ശങ്കരാ.
കൊടുത്തില്ല. അപ്പൊ അപ്പ പറഞ്ഞു, മോനെ കോയാക്കുട്ടി നീ പോയി പെണ്ണ് കാണാല്. പടയണി തുടങ്ങി ഒന്നാം ദിവസം കുരമ്പാലിയുടെ സവിശേഷതയായ വെള്ളയും കരിയും കോലമാണ്. രണ്ടാം ദിവസം ഗണപതിക്കോലവും ഗണപതി പിശാചുകോലവും ഉണ്ടാവും. തുടർന്നുള്ള എല്ലാ ദിവസവും ഗണപതിക്കോലം തുള്ളിയൊഴിഞ്ഞ ശേഷം പ്രധാന കോലങ്ങൾ കളത്തിലെത്തും.
പടയണി തുടങ്ങി 9 ദിവസമാണ് അതിവിശേഷമായ അടവി. അന്നേ ദിവസം രാവിലെ പന, തെങ്ങ്, ചൂരൻ മുതലായവ ക്ഷേത്രത്തിലെത്തിച്ച് കളിപ്പിക്കുന്ന ചടങ്ങ് നടക്കും. വ്രതമെടുത്ത ഭക്തന്മാർ കാതങ്ങൾ താണ്ടി കാവുകളിൽ നിന്നും കൂർത്ത മുള്ളുകൾ നിറഞ്ഞ ചൂരൽ പിഴുതെടുത്ത് ക്ഷേത്രനടയിലെത്തി ദേഹത്തെ ചുറ്റി വീണ് ഉരുണ്ട് കാവിലമ്മയ്ക്ക് ചോര നൽകുന്ന ചടങ്ങാണ് ചൂരൽ ഉരുളിച്ച. അടവി ദിവസം വിശേഷാൽ ഇനങ്ങളായ വൈരാവി, ശീതങ്കൻ തുള്ളൽ തുടങ്ങിയവയും ഉണ്ടാവും. രാത്രി 12 മണിയോടുകൂടി വെളിച്ചപ്പാട് പാനിയടി ആരംഭിക്കും. പാനിയടിക്ക് ശേഷം ചൂരൽ ഉരുളാൻ വ്രതമെടുത്തിട്ടുള്ള ഭക്തന്മാർക്ക് കളപ്പൊടി നൽകും. മൂലസ്ഥാനത്ത് വേലന്റെ പറച്ചാറ്റൽ ആരംഭിക്കുന്നതോടെ അടവി വിളിക്കും. നടയ്ക്ക് മുന്നിൽ ഭക്തന്മാരെത്തി ചൂരൽ ഉരുളിച്ച നടക്കും. ചൂരൽ വള്ളികൾ ദേഹമാസകലം ചുറ്റപ്പെട്ട ഭക്തനെ കളത്തിൽ നിന്ന് എടുത്തുമാറ്റി ചൂരൽ അറുത്തുവിടും. ഉരുളിച്ചയ്ക്ക് പിറ്റേന്നാൾ
ക്ഷേത്രാങ്കണം ശൂന്യമാണ്. അന്നേ ദിവസം അവിടെ പിശാചിക്കളുടെ വിഹാരമാണെന്നാണ് വിശ്വാസം. പറക്കെഴുന്നള്ളിപ്പ് എന്നിവ ഹാസ്യാത്മകമായി അനുകരിച്ച ശേഷം എഴുന്നള്ളത്തിന് ഉപയോഗിച്ച ജീവിത കൊണ്ട് ക്ഷേത്രം ഇടിച്ചു തകർത്ത് കളയുന്നു. അമ്പലവും വിളക്കിനും ശേഷമാണ് 101 പച്ചപ്പാറയിൽ തീർത്ത ഭൈരവിക്കോലം കളത്തിലെത്തുന്നത്. തുള്ളി ഉറയുന്ന ഭൈരവിയെ കരിങ്കോഴിയെ കാട്ടി പാടി വിളിച്ച് ചെറുമുടിയിലേക്ക് പോകുന്നു. ൂടെ
ചെറുമുടിയിലെത്തി കോഴിയെ ബലി നൽകി കരക്കാർ തിരിഞ്ഞു നോക്കാതെ വീടുകളിലേക്ക് മടങ്ങും. ഒരു നല്ല നാളെ സ്വപ്നം കണ്ടുകൊണ്ട് കുരമ്പാല വീണ്ടും കാത്തിരിക്കുന്നു, വീണ്ടും ഒരു അടവിക്കാലത്തിനായി.